ಗಣ ಪವಸ ರಿಗಣ ಪವಸ ರಿರಿ 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 ಬಿಣ ಪಬ ಸರ ಬಣ್ಣ ಪೀರ ನಮೋ ನಮ ಲಿ ಪಬ ಸರ ಬಣ್ಣ ನಿರ ನಿರ ನಿರನ ಪಸರ ಹಣ ಪರ್ಗ ഞങ്ങൾ ഇന്ന് പഠിക്കാനിരിക്കുന്ന ഈ പാശത്തെ കുറിച്ച് എന്താണ് പറഞ്ഞു തരാൻ പോകുന്നത്? ഈ പാശം വെറും കയറല്ലേ എന്ന് നിസ്സാരമായി കരുതരുത്. ഗതായുധ പരിശീലനം നടന്നപ്പോ ഗതയ്ക്ക് അതിൻ്റെതായ ചില പ്രത്യേകതകളുണ്ടെന്ന് നിങ്ങളുടെ അമ്മമാർ പറഞ്ഞതുപോലെ കയറ് പിടിക്കുന്ന രീതിയും കൃത്യമായ കണക്കും, കൂടാതെ ഉന്നം വച്ചത് പിടിച്ച ശേഷം അതിൻ്റെ കെട്ട് വളരെ മൃദുവായി മുറുക്കണമെന്ന് ചില വിദ്യകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ് പ്രയോഗിക്കേണ്ടതെന്ന് പറഞ്ഞു തരാമോ? ആദ്യം നമ്മുടെ ലക്ഷ്യം എത്ര ദൂരമാണെന്നും പിന്നെ കയറ് അവിടെ എത്താൻ എത്ര നീളം വേണമെന്നും അറിയണം. അതിനുശേഷം കെട്ടു വീഴാത്ത വിധം ഇത് കയ്യിൽ പിടിക്കാനും കൃത്യമായി വീശുന്ന വേഗവും വീശുമ്പോൾ കയറ് തടസ്സമില്ലാതെ വിട്ടുകൊടുക്കാനും അറിഞ്ഞിരിക്കണം. കയറ് അതിൻ്റെ ലക്ഷ്യത്തിലെത്തിയാലുടൻ സമർത്ഥമായി അതിനെ മുറുക്കി ആ വസ്തുവോ ജീവനോ എന്താണെങ്കിലും വിട്ടുപോകാതെ നമ്മുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. വളരെ ശ്രദ്ധയോടെ വീണ്ടും വീണ്ടും പരിശീലനം ചെയ്ത് അതിനുശേഷം പ്രയോഗിച്ചു നോക്കണം. മനസ്സിലായോ? എങ്ങനെയാണെന്നൊന്ന് പറയൂ കേൾക്കട്ടെ. വളരെ കൃത്യമായ കണക്കും അതിതീവ്രമായ ശ്രദ്ധയും വേണം. കുട്ടികളെ, ഇപ്പോൾ ഞാൻ ഇതൊരു തവണ ചെയ്തു കാണിക്കാം. ശ്രദ്ധിച്ച് കണ്ടോളൂ നിങ്ങൾ. കുമാരന്മാരെ, ഇനി നിങ്ങളുടെ ഊഴമാണ്. നിങ്ങൾ ഞാൻ ചെയ്തതുപോലെ ചെയ്തു കാണിക്കൂ. നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ, താമര പൂവോ തൃച്ചേവടികൾ, അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി, നിങ്ങളുടെ കണക്കും ലക്ഷ്യം നോക്കി വീശിയ വിധവും വളരെ ശരിയായിരുന്നു. പക്ഷെ അതിന്റെ കുടുക്ക് വേണ്ടതുപോലെ ശ്രദ്ധിച്ചില്ല നിങ്ങൾ. അതുകൊണ്ടാണ് കുടം താഴെ വീണത്. മനസ്സിലായോ? മനോഹരം. വേട്ടരാജാവേ, ഈ കലയ്ക്ക് അങ്ങാണ് ഞങ്ങളുടെ ഗുരു. ഞങ്ങൾ തരുന്ന ഗുരുദക്ഷിണ ദയവായി അങ്ങ് സ്വീകരിക്കണം.
ഇവിടെ ഞങ്ങൾ നിർമ്മിച്ച സിംഹാസനത്തിലിരുന്ന് ഞങ്ങളെല്ലാവരും ചെയ്യാൻ പോകുന്ന കലകൾ നിരീക്ഷിച്ച് തിരുത്തി തരണമെന്ന് അപേക്ഷിക്കുകയാണ്. ഈ പ്രായത്തിൽ തന്നെ എത്ര നല്ല സംസ്കാരമുള്ളവരാണ് ആ കുട്ടികൾ. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര എന്ന വാക്കുകൾക്കെല്ലാം ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. യമധർമ്മന് ഗുരുസ്ഥാനം നൽകി ആദരിക്കുന്നത് കണ്ടോ, മനോഹരം മനോഹരം. അതെ സ്വാമി, അവരുടെ അമ്മയായി ഇരുന്ന് ഗുരുവായി മാറി ശിക്ഷണം നൽകിയ കാർത്തികമാരോട് എത്രത്തോളം ഭക്തിയും സ്നേഹവും ഉണ്ടായിരുന്നുവോ ആ ആദരവ് തന്നെ അവരുടെ ഗുരുവിനോടും കാണിച്ച് ഭക്തിയോടെ ആദരിക്കുന്നത് കണ്ടില്ലേ. അത് പ്രശംസിക്കേണ്ട സംസ്കാരമല്ലേ നാഥ. സമയമായിരിക്കുന്നു. അസുരന്മാരുടെ സാമർഥ്യം എന്താണെന്ന് ദേവന്മാർ മനസ്സിലാക്കേണ്ട സമയം അടുത്തെത്തിയിരിക്കുന്നു. സപ്ത ഋഷികൾ വഴി ദേവന്മാരെ ബന്ദികളാക്കാൻ ആഗ്രഹിച്ചു. ദേവന്മാർ തന്ത്രം പ്രയോഗിച്ച് അവരെ രക്ഷപ്പെടുത്തി. ഞാൻ ബന്ധിച്ച മായച്ചങ്ങലയെയും വിടുവിച്ചിരിക്കുകയാണ്. ഇനിയും ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല. ആജ്ഞാപിക്കൂ ജ്യേഷ്ഠ. ആ ദേവന്മാരെ മാത്രമല്ല, അവരെ രക്ഷിക്കാൻ വന്ന ശിവകുമാരന്മാരെയും ഇല്ലാതാക്കിയിട്ട് വരാം. ഞാൻ അഷ്ടദിക് രാജാക്കന്മാരുടെ രാജ്യം ഭസ്മമാക്കിയ തീ ഇന്നും എന്റെ കൈകളിൽ തന്നെയാണുള്ളത്. അതുള്ളതുകൊണ്ട് ഇന്നത്തെ സൂര്യോദയമാണ് അവർ കാണുന്ന അവസാന കാഴ്ചയെന്ന് വരുത്തി തീർക്കും ഞാൻ. ഇനി നിന്നെ തടയില്ല താരകാസുര. പുറപ്പെടൂ, വിജയിച്ചു വരൂ, വേഗം വരൂ. ജ്യേഷ്ഠ ജ്യേഷ്ഠ, എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കിയ ശേഷം ആ വീരവാൾ വിജയ ചിഹ്നമായി അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കും ഞാൻ. പോയി വരാം ജ്യേഷ്ഠ. നിങ്ങൾ ദീർഘകാലം ആയുസോടെ ജീവിക്കാൻ ഞാൻ അനുഗ്രഹിക്കുന്നു. പുത്രന്മാരെ, നിങ്ങളെല്ലാവരും ദീർഘകാലം ആയുസോടെ ജീവിക്കണമെന്ന് ഞാൻ അനുഗ്രഹം നൽകിയത് ഫലിക്കണമെന്നില്ലേ നിങ്ങൾക്ക്? എന്ത് ചോദ്യമാണിത്? ശിവപുത്രന്മാർ ജനിച്ചതുകൊണ്ട് അവിടുത്തെ പുത്രന്മാർ നശിക്കുമെന്ന സംശയം അവിടുത്തേക്കുമുണ്ടായല്ലേ? സംശയത്തിനും തെളിവിനും ആ പരമേശ്വരൻ അതീതനാണെന്ന് നീ മനസ്സിലാക്കണം. അദ്ദേഹത്തെ എതിർക്കുന്നതിൽ നാം ആവേശം കാണിക്കാൻ പാടില്ല. നീ ആദ്യം താരകാസുരനെ തടയൂ. ഇങ്ങനെ ഭയക്കേണ്ട കാര്യമെന്താണ്? സപ്തഋഷികൾ ശപിക്കുന്നത് പോലെ അന്ന് നൽകിയ താക്കീത് നിങ്ങൾ മറന്നുപോയത് എന്താണ്? പരമശിവൻ നിങ്ങൾക്ക് നൽകിയ വരം എന്താണെന്നുള്ളതെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? വ്യക്തമായി പറഞ്ഞു തരുമേ. ദൈവങ്ങൾ പോലും ചില സമയങ്ങളിൽ ഭക്തരെ കബളിപ്പിക്കാറുണ്ട് പുത്രന്മാരെ. നമ്മുടെ ശക്തിയാൽ അല്ലാതെ മറ്റൊന്നുകൊണ്ടും നിങ്ങൾക്ക് മരണം ഉണ്ടാകില്ല എന്ന ഉപാധിയിൽ കൂടിയാണ് പരമേശ്വരൻ നിങ്ങൾക്കന്ന് വരം നൽകിയത്. അപ്പോൾ നമ്മുടെ ശക്തിയെന്ന് ഈശൻ സൂചിപ്പിച്ചത് ശിവകുമാരന്മാരെ ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ശിവം എന്ന വില്ലിൽ നിന്നും തൊടുത്തുവിട്ട അമ്പാണ് ശിവകുമാരൻ. ആ അമ്പ് ഇവിടെ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ ഞങ്ങൾ സ്വയം അതിനെ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞ് നിങ്ങൾ പുറപ്പെട്ടിരിക്കുകയാണ്. അത് തടയാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത്. അപ്പോഴിനി ശത്രുവിനെ തകർക്കാൻ ഒരു ശ്രമവും എടുക്കണ്ടെന്നാണോ പറയുന്നത്? ശത്രു നന്നായിരിക്കാൻ ആശംസകൾ നൽകിയിട്ട് കാഴ്ച കണ്ട് രസിക്കണമെന്നാണോ അമ്മ പറയുന്നത്? അമ്മേ, ഞങ്ങൾ ഇനി എന്തു വേണമെന്നാണ് പറയുന്നത്? ദാ നോക്കൂ, മഹേന്ദ്രപുരിയുടെ മഹാമണ്ഡപം തകർന്നു കിടക്കുന്നത് കണ്ടില്ലേ? അന്തപുരങ്ങൾ പൂർണമായും ഇടിഞ്ഞു കിടക്കുന്നത് കണ്ടില്ലേ? നഗരങ്ങളുടെ പല ഭാഗങ്ങൾ പൊട്ടി അടർന്നു കിടക്കുകയാണ്. ഈ സ്ഥലങ്ങളെല്ലാം നിങ്ങൾക്ക് നന്നാക്കി എടുക്കണമെന്നില്ലേ?
ഇനി എന്താണ് സംഭവിക്കുക എന്ന് ആധിയിൽ കഴിയുന്ന അസുരകുലത്തിന് ഇനി എന്ത് സംഭവിച്ചാലും നിങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടെന്നുള്ള വിശ്വാസമെങ്കിലും അവർക്ക് നൽകണമെന്നില്ലേ? ഇതൊക്കെയാണ് നിങ്ങൾ ആദ്യം ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങൾ. അസുര സാമ്രാജ്യം കരുത്തുറ്റതാക്കിയെടുക്കൂ. അവിടുന്ന് പറയുന്നത് സത്യമാണമ്മേ. സപ്ത ഋഷികളോടുണ്ടായിരുന്ന വിദ്വേഷത്തിൽ ഇവിടെ ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഓർത്തതേയില്ല. സപ്ത ഋഷികൾ അന്ന് രക്ഷപ്പെട്ടതിന്റെ കാരണം ദേവകളാണെന്നാണ് നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശിവഭഗവാൻ താണ്ഡവം നടത്തിയത്. അതിൽ നിന്നുമുണ്ടായ ദിവ്യശക്തിയാണ് അവരെ മുക്തരാക്കിയത്. പുത്രന്മാരെ, ഈ അടുത്ത കാലത്തായി നിങ്ങൾ എടുക്കുന്ന ശ്രമങ്ങളെല്ലാം തന്നെ തടസ്സപ്പെടുകയാണ്. നിങ്ങളുടെ ഉദ്ദേശങ്ങൾ അസ്ഥാനത്താവുകയാണ്. അതുകൊണ്ട് ഇനി നന്നായി ആസൂത്രണം ചെയ്യുക. നിങ്ങളെ ചൈതന്യമുള്ളവരാക്കൂ. അസുര സാമ്രാജ്യത്തെ കരുത്തുറ്റതാക്കി പുനഃസ്ഥാപിച്ചെടുക്കണം നിങ്ങൾ. നമ്മുടെ വംശം തഴച്ചു വളരാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുക. അമ്മേ, ഉചിതമായ സമയത്ത് ഉചിതമായ മാർഗമാണ് കാട്ടിത്തന്നത്. അവിടുന്ന് ഞങ്ങളുടെ കൂടെ തന്നെ നിന്ന് നേർവഴി കാട്ടിത്തരണം അമ്മേ. അങ്ങനെ തന്നെ ആകട്ടെ. ഇപ്പോഴിവിടെ ഉണ്ടായ ചുഴലിക്കാറ്റിന്റെ ആഘാതത്തിൽ നിങ്ങളുടെ സഹോദരി അജമുഖിയുടെ സ്ഥിതി എന്താണെന്നുള്ളത് ഉടനെ കണ്ടുപിടിക്കൂ. അവളെ അന്വേഷിക്കൂ. തനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ എന്ന ചിന്തയിൽ അവൾ എന്തെങ്കിലും അവിവേകം ചെയ്താലോ? അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ അവളെ നിങ്ങൾ തടയാത്തതെന്താണ്? കണ്ടില്ലേ പ്രഭു, കാർത്തിക മാതാക്കൾ ആ കുട്ടികളെ ദേവകളാണ് വന്ന് സഹായിക്കുന്നതെന്ന വസ്തുത മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. കുട്ടികളെ വളർത്തുന്ന ദൗത്യം ഏറ്റെടുത്തത് മുതൽ അവർക്ക് ചുറ്റും നടക്കുന്ന അത്ഭുതങ്ങൾ കാർത്തികമാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? എല്ലാവരും ഇവിടെ എന്താണ് ചെയ്യുന്നത്? അതൊക്കെ ഞങ്ങൾ പിന്നീട് പറയാം. നിങ്ങൾ എല്ലാവരും എവിടേക്കാണ് പോകുന്നത്? പൂജയ്ക്ക് ആവശ്യമായ പൂക്കളും പഴങ്ങളും വേണ്ടേ നമുക്ക്? അത് ശേഖരിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി ഇനി ബുദ്ധിമുട്ടണമെന്നില്ല, അതൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അതെങ്ങനെയാണ്? നവരത്ന നക്ഷത്രം തിളങ്ങും മിഴികൾ, താമരപ്പൂപോൽ തൃച്ചേവടികൾ, അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി, കോട്ടിയ പൈതൽ ശരവണ ഭവനം, സ്കന്ദകുമാരൻ ശങ്കര തനയൻ വേലായുടനം. ഇത് എങ്ങനെയാണ് നിങ്ങൾ ശേഖരിച്ചത്? ഈ പാശം വെച്ചാണ് ഞങ്ങൾ ഇതൊക്കെ ശേഖരിച്ചത്. അത്ഭുതം തന്നെ. ഇത് നിങ്ങൾ എങ്ങനെയാണ് പരിശീലിച്ചത്? അതാ ആ വേടനാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പഠിപ്പിച്ചു തന്നത്. അദ്ദേഹമാണ് ഞങ്ങളുടെ ഗുരു. എവിടെ? അദ്ദേഹത്തെ കാണാനില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു ദേവഋഷി തന്നെയായിരിക്കും. വന്നാലും ശിവപൂജ പൂർത്തിയാക്കിയിട്ട് ഞങ്ങളുടെ പരിശീലനം തുടങ്ങിക്കോളൂ. കണ്ടില്ലേ പ്രഭു, കാർത്തിക മാതാക്കൾ ആ കുട്ടികളെ ദേവകളാണ് വന്ന് സഹായിക്കുന്നതെന്ന വസ്തുത മനസ്സിലാക്കിയിരിക്കുന്നു. ഇതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല.
കുട്ടികളെ വളർത്തുന്ന ദൗത്യം ഏറ്റെടുത്തത് മുതൽ അവർക്ക് ചുറ്റും നടക്കുന്ന അത്ഭുതങ്ങൾ കാർത്തികമാർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ? നമ്മുടെ അമ്മ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോഴാണ് പല സത്യങ്ങളും നമുക്ക് മനസ്സിലായത്. എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടിയിരുന്നു അതൊന്നും നമ്മൾ ചെയ്തതേയില്ല. എന്ത് ചെയ്യാൻ പാടില്ലായിരുന്നു അതാണ് നമ്മൾ ഇത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത്. സപ്തർഷികളെ ബന്ദികളാക്കിയത് ശരിയായില്ല. അതിന്റെ ഫലം അനർത്ഥമായിരിക്കുമെന്ന് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞതാണ്. പക്ഷേ ജ്യേഷ്ഠൻ എന്നോട് ദേഷ്യപ്പെടുകയാണ് ഉണ്ടായത്. ജ്യേഷ്ഠ, അമ്മ അത് തെറ്റാണെന്നല്ല ഉദ്ദേശിച്ചത്. ഇപ്പോൾ നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞത്. അസുരകുലത്തിന് ദേവന്മാർ മാത്രമല്ല, ആ മുനികളും എന്നും ശത്രുക്കൾ തന്നെയാണ്. ഇതിനെക്കുറിച്ച് വാഗ്വാദം നടത്തേണ്ടതില്ല താരകാസുര. അമ്മയുടെ ആജ്ഞ പാലിക്കുകയാണ് ആദ്യം വേണ്ടത്. ഈ കൊട്ടാരം ആദ്യം നമുക്ക് പുനഃസ്ഥാപിക്കണം. കൂടുതൽ തിളക്കത്തോടെ ഇത് നവീകരിക്കണം എന്നല്ലേ പറഞ്ഞത്? അത് നമ്മൾ ചുമതലപ്പെടുത്തേണ്ടത് വിശ്വകർമാവിനെയാണ്. അതുകൊണ്ട് അയാളെ വരുത്തി വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ശരിയാണ് ജ്യേഷ്ഠ. നമ്മൾ പണ്ട് ഈ കടലിന്റെ നടുക്ക് വീരമഹേന്ദ്രപുരി നിർമ്മിക്കാൻ തീരുമാനിച്ചപ്പോൾ അത് വളരെ മനോഹരമായി നിർമ്മിച്ചു തന്നത് വിശ്വകർമാവാണ്. എന്നാൽ അയാളെ വിളിച്ചാൽ അയാൾ ഇപ്പോൾ ഇവിടേക്ക് വരികയില്ല. ദേവന്മാരെ പോലെ പേടിച്ചോടി ഒളിക്കുന്നയാളാണ്. ജ്യേഷ്ഠന്റെ ക്ഷണം നിരസിക്കാൻ മാത്രം അവന് ധൈര്യം വന്നു എന്നാണോ? അവൻ വരാതിരുന്നാൽ ഞാൻ തന്നെ പോയി അവനെ ഇവിടേക്ക് കൊണ്ടുവരാം. ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നത് ഉചിതമല്ല താരകാസുര. ഞാൻ വിളിച്ചു നോക്കട്ടെ, വന്നില്ലെങ്കിൽ വിശ്വകർമാവിന്റെ കൊട്ടാരത്തിൽ നേരിട്ട് ചെന്ന് ഞാൻ അയാളെ കൂട്ടിക്കൊണ്ടുവരുന്നതാണ്. എന്തൊക്കെയായാലും പണ്ട് ഈ വീരമഹേന്ദ്രപുരി നിർമ്മിച്ചു നൽകിയത് അയാൾ തന്നെയല്ലേ? നയത്തിൽ സംസാരിച്ചു നോക്കട്ടെ, വഴങ്ങിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നോക്കാം. അതിനും വഴങ്ങിയില്ലെങ്കിൽ അയാളെ ഞാൻ തന്നെ വിലങ്ങിട്ട് വലിച്ചഴച്ചു കൊണ്ടുവന്ന് അടിമയാക്കി ജോലികൾ ചെയ്യിക്കും. പോകട്ടെ. ഇവരിനെ എല്ലാ അസ്ത്രങ്ങളും അഭ്യസിക്കുന്നത് വരെയും നമ്മളെ വെറുതെ വിടില്ലെന്നാണ് തോന്നുന്നത്. കുട്ടികളെ, ഇന്ന് ഏതസ്ത്രം പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്? അമ്മേ, എന്താണ് നിങ്ങൾ എല്ലാവരും പദവിന് വിപരീതമായി ഞങ്ങളെ നോക്കുന്നത്? ഗദായുദ്ധ പരിശീലന സമയത്തും എങ്ങനെയാണ് നോക്കിയത്? പാശക്കയർ പരിശീലന സമയത്തും അങ്ങനെ തന്നെ നോക്കുന്നു. ഞങ്ങൾ ഇനിയും പല അത്ഭുതങ്ങൾ കാഴ്ചവെക്കാൻ കാത്തിരിക്കുകയാണമ്മേ. വേഗം പൂജകൾ തീർത്തിട്ട് അടുത്ത ആയുധ പരിശീലനം തുടങ്ങാം അമ്മേ. ഇവരിനെ എല്ലാ അസ്ത്രങ്ങളും അഭ്യസിക്കുന്നത് വരെയും നമ്മളെ വെറുതെ വിടില്ലെന്നാണ് തോന്നുന്നത്. കുട്ടികളെ, ഇന്ന്
ഏത് അസ്ത്രം പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്? ചക്രാസ്ത്രം, ചക്രാസ്ത്രം, ചക്രാസ്ത്രം. താമര പൂവോൾവടികൾ അഴകു കടഞ്ഞെടുത്ത കാലിൽ ചിലമ്പൊലി കോട്ടിയ പൈതൽ ശരവണ ഭവനം സ്കന്ദകുമാരൻ ശങ്കര തലയൻ പരമേശ്വര സർവേശ്വര, എന്റെ കുമാരനെ ഉടനെ കാണണമെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുകയാണ്. അവനെ കുറിച്ചുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് ദുഃഖം തോന്നുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന ഒരു രൂപവുമില്ല. എന്നിലെ മാതൃത്വം വിങ്ങുകയാണ്. അവൻ എന്തോ അനർത്ഥം സംഭവിച്ചതായി എനിക്ക് തോന്നുകയാണ്.